നമസ്കാരം കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുമായി കേരള ആർ ടി സി നടത്തിയിരുന്ന കേസ് വിധിയായി എന്നും കെ എസ് ആർ ടി സി എന്ന ട്രേഡ് മാർക്കിന് കേരളത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നും പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റെന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാലിൽ കെ എസ് ആർ ടി സി എന്ന ട്രേഡ് മാർക്ക് കർണാടക ആർ ടി സി നേടിയിരുന്നു തുടർന്ന് കേരള ആർ ടി സി കെ എസ് ആർ ടി സി എന്ന ബ്രാൻഡ് നെയിം ഉപയോഗിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക നോട്ടീസ് അയച്ചു ഇതിനെതിരെ കർണാടകയുടെ ട്രേഡ് മാർക്ക് റദ്ദു ചെയ്യാൻ അന്നത്തെ കെ എസ് ആർ ടി സി സി എം ഡി ആയിരുന്ന അന്തരിച്ച ആന്റണി ചാക്കോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്ലക്സ് ബോർഡിൽ നൽകിയ കേസ് ഇപ്പോഴും തുടരുകയാണ് കെ എസ് ആർ ടി സി എന്ന ട്രേഡ് മാർക്ക് കേരളത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള സർക്കാർ കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാർക്സ് ആൻഡ് റൈറ്റ്സ് എന്ന സ്വകാര്യ സ്ഥാപനത്തെ ഏൽപ്പിച്ചിരുന്നു കേരള ആർ ടി സി എൺപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായതിനാലും അൻപത്തിയാറ് വർഷമായി കെ എസ് ആർ ടി സി എന്ന പേര് ഉപയോഗിക്കുന്നതിനാലും രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിനും ഈ ട്രേഡ് മാർക്ക് അനുവദിച്ച് കിട്ടുകയായിരുന്നു ഇത് സംബന്ധിച്ച ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ദിവസമാണ് മാർക്സ് ആൻഡ് റൈറ്റ്സ് സർക്കാരിന് അയച്ചു കൊടുത്തത് ഇതാണ് ഐ പി എ ബിയിലെ കേസിൽ കേരളത്തിന് അനുകൂലമായി വിധി വന്നതായി സർക്കാർ തെറ്റിദ്ധരിച്ചത് കഴിഞ്ഞ മാസം ഐ പി എ ബി ഉൾപ്പെടെ ചില കേന്ദ്ര ട്രിബ്യൂണലുകൾ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിരുന്നു ചെന്നൈ ഐ പി എ ബിയിൽ കൈകാര്യം ചെയ്തിരുന്ന കേസുകളൊക്കെ ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാൽ അതിന്റെ തുടർ നടപടികൾ എന്നായിരിക്കും എന്നതിനെപ്പറ്റി തീരുമാനമായിട്ടില്ല അതുവരെയും കേരളത്തിനും കർണാടകയ്ക്കും കെ എസ് ആർ ടി സി എന്ന ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇരു സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളായതിനാലും വർഷങ്ങളായി ഈ ബ്രാൻഡ് നെയിം ഉപയോഗിക്കുന്നതിനാലും രണ്ടുപേർക്കും ഈ പേര് ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് അക്ഷയ് അജയ്കുമാർ പറയുന്നു കേരള ആർ ടി സി പ്രാഥമിക ഉപയോക്താവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതലാണ് കേരളം കെ എസ് ആർ ടി സി എന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നത് കർണാടക ആകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലാണ് ഉപയോഗിച്ച് തുടങ്ങിയത് അതിനാൽ തന്നെ ട്രേഡ് മാർക്ക് നിയമത്തിൽ നമുക്ക് മുൻതൂക്കമുണ്ട് മറിച്ച് സംഭവിക്കാൻ സാധ്യത കുറവാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജൂൺ രണ്ടിനാണ് കെ എസ് ആർ ടി സി ആനവണ്ടി എന്ന രണ്ട് പേരുകളിൽ ട്രേഡ് മാർക്ക് കിട്ടിയ വിവരം കെ എസ് ആർ ടി സി എം ഡിയും ഗതാഗത സെക്രട്ടറിയുമായ ബിജു പ്രഭാകർ അറിയിച്ചത് കേരളത്തിന്റെയും കർണാടകയുടെയും റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വാഹനങ്ങളിൽ പൊതുവായ ഉപയോഗിച്ച് വന്ന കെ എസ് ആർ ടി സി എന്ന പേര് ഇനി മുതൽ കേരളത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നായിരുന്നു എം ഡിയുടെ അവകാശവാദം കെ എസ് ആർ ടി സി എന്ന് ഇനി മുതൽ കേരളത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ കർണാടകത്തിന് ഉടൻ തന്നെ നോട്ടീസ് അയക്കുമെന്നും ബിജു പ്രഭാകർ പറഞ്ഞിരുന്നു എന്നാൽ കെ എസ് ആർ ടി സി എം ഡിയുടെ അന്നത്തെ വാക്കുകൾക്ക് നിയമസാധ്യത ഇല്ല എന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊഴിവിലാണ് ഈ നേട്ടം ഉണ്ടായത് എന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു അന്ന് പ്രസ്താവന നടത്തിയിരുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു